നമസ്കാരം, കർമാനോസിലേക്ക് സ്വാഗതം. യുദ്ധം പോലെ തന്നെയാണ് ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളും. ഇന്ത്യയിൽ ഇപ്പോൾ യുദ്ധവും തെരഞ്ഞെടുപ്പുമാണ് ചർച്ചാ വിഷയം. ത്രിപുരയിലും പശ്ചിമബംഗാളിലും പൊട്ടിപ്പൊളിഞ്ഞ CPM ആണ് കേരളത്തിലെ പ്രധാന പാർട്ടി. ദേശീയ രാഷ്ട്രീയത്തിൽ വെറുമൊരു പ്രാദേശിക പാർട്ടിയാണെങ്കിലും കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ സാന്നിധ്യമെന്നും ഉറപ്പിക്കുന്നുമുണ്ട്. ഇടതു ചായവുള്ള എല്ലാ ചെറു പാർട്ടികളെയും ചേർത്ത് മുന്നണി രൂപീകരിച്ചാണ് പ്രവർത്തനം. കേരളത്തിൽ ഇടതുപക്ഷം വിജയിച്ചാൽ കേരളത്തിലെത്തി കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് മുന്നണിയിൽ തകൃതിയായി നടക്കുന്നത്. കോൺഗ്രസിന് ഒരു കേഡർ സ്വഭാവം ഇല്ലാത്തതിനാൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടുകളാണ്. VM സുധീരനും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പം മുല്ലപ്പള്ളിയും K സുധാകരനും K മുരളീധരനും ഒക്കെ ഗ്രൂപ്പിൻ്റെ ഭാഗമായും അല്ലാതെയും രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ കാലമായതിനാൽ മുന്നണിയിലെ പ്രബല കക്ഷികൾക്ക് സീറ്റ് നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയാണ്. എന്നാൽ തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസിന് ചർച്ചയില്ല. അവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP ശശി തരൂർ തന്നെ മത്സരിക്കും. ഒരുപക്ഷെ ശശി തരൂർ വാർദ്ധക്യ സഹജമായ വിഷമതകൾ അനുഭവിക്കുന്നതുവരെ സീറ്റ് മാറ്റമില്ലാതെ വിജയിക്കാനും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനായല്ല, മറിച്ച് ഒരു വിദ്യാസമ്പന്നനായ വ്യക്തി, ലോകമറിയുന്ന രാജ്യതന്ത്രജ്ഞൻ എന്ന നിലയിൽ തലസ്ഥാന വോട്ടർമാർ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ എതിർപാർട്ടികളായ BJP, LDF എന്നിവർക്ക് തലവേദന. ഇടതുപക്ഷത്തെ CPI സീറ്റാണ് തിരുവനന്തപുരം. ചർച്ചകളും കൂടിയാലോചനകളും ആളെമാറ്റലുമായിട്ടൊക്കെ മാസം കുറെ കഴിഞ്ഞിട്ടും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പെടാപ്പാട് പെടുകയായിരുന്നു. CPI. ബിനോയ് വിശ്വം, കാനം രാജേന്ദ്രൻ തുടങ്ങി നിരവധി പേരുകൾ മാറി മാറി പറഞ്ഞെങ്കിലും C ദിവാകരൻ എന്ന MLA നറുക്കു വീണിരിക്കുന്നത്. ഇദ്ദേഹം നിലവിൽ CPI ദേശീയ കൗൺസിൽ അംഗവും നെടുമങ്ങാട് MLA. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കേരള നിയമസഭാ സമിതി ചെയർമാനും വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിലെ നിയമസഭാ സ്പീക്കർ ചെയർമാനായിട്ടും റൂൾസ് കമ്മിറ്റി അംഗവുമാണ്. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് 2 തവണ ജനപ്രതിനിധിയും കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായിരുന്നു. AISFലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച ദിവാകരൻ AISF, AIYF പ്രസ്ഥാനങ്ങളുടെ ജില്ലാ സംസ്ഥാനതല നേതൃത്വത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചു. തുടർന്ന് തൊഴിലാളി രംഗത്ത് പ്രവർത്തിച്ച അദ്ദേഹം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ദേശീയ വൈസ് പ്രസിഡന്റ് ആണ്. നിരവധി തൊഴിലാളി യുവജന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. മലയാളത്തിലും ഹിന്ദിയിലും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നിറങ്ങളുടെ ചൈന, ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്കു പിന്നിൽ എന്നീ പുസ്തകങ്ങൾ മലയാളത്തിലും വിശ്വഗോ ചൗകെ ഗോലിയോം കെ പീച്ചേ എന്ന ഹിന്ദി പുസ്തകവും രചിച്ചിട്ടുണ്ട്. യാത്രാ വിവരണമായ ലണ്ടൻ യാത്രാ അനുഭവങ്ങൾ എന്ന പുസ്തകം ഉടൻ പ്രസിദ്ധീകരിക്കും. BA BEd ബിരുദധാരിയായ C ദിവാകരൻ കുറച്ചുകാലം അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലത്തിൽ ചിറ്റയം ഗോപകുമാറും തൃശ്ശൂര് രാജാജി മാത്യു തോമസും വയനാട് PP സുനീറും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.